കടുന്നത്തെ പടം ഒരു മിനിറ്റ് പോലും പോകാതെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അവസാന ഭാഗം ഒരു സ്വല്പം ആൻസർ കിട്ടാത്തതുണ്ട്. സെക്കൻഡ് പാർട്ടാണ് ഉദ്ദേശിച്ചത്. സെക്കൻഡ് പാർട്ട് വേണ്ടി വരും. ബിക്കോസ് അവസാന ഭാഗം ഒരു സ്വല്പം ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ബട്ട് എവറി സെക്കൻഡ് ഈസ് പ്രീഷ്യസ് ആൻഡ് വർത്ത് വാച്ചിങ്. മിനി ദൃശ്യം എന്ന് പറയാൻ പറ്റുമോ? മിനി ദൃശ്യം ദൃശ്യമായിട്ട് കമ്പാരിസൺ പറയാൻ ഒക്കെയല്ല. ബിക്കോസ് ഇത് ന്യൂ ലൈൻ ഓഫ് മേക്കിംഗ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. മേക്കിംഗ് ആ ഒരു എൻതൂസിയാസ്, ആ ഒരു ടെൻസ് അതെല്ലാം ഉണ്ട്. പക്ഷേ ഡിഫറെന്റ് പ്ലോട്ട് ഫോട്ടുകൾ. സന്തോഷം, വളരെ സന്തോഷമുണ്ട്. തിയേറ്ററിൽ ഇരുന്ന് കണ്ടപ്പം എല്ലാവരും തിയേറ്ററിൽ വരിക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. എല്ലാവരും കാണുക. താങ്ക് യു. സന്തോഷം. അങ്ങനെ പല പല ഗെറ്റപ്പുകളിൽ ചെയ്യുമ്പോഴാണല്ലോ നമുക്കൊരു ആക്ട് എന്നുള്ള രീതിയിൽ നമുക്കൊരു സന്തോഷം കിട്ടുന്നത്. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിശ്വസിക്കുന്നു. താങ്ക് യു. ഒഴിവാക്കുമോ? തീർച്ചയായിട്ടും ഇതിൽ ഒഴിവാക്കിയിട്ടുണ്ടല്ലോ. ഇനി ഇടയ്ക്കിടയ്ക്ക് ഒഴിവാക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള നല്ല നല്ല വേഷങ്ങൾ വരുമ്പോൾ ഒഴിവാക്കാം. എന്നിട്ടാ ശരി, സന്തോഷം. താങ്ക് യു. ഞാൻ ചത്തിട്ടില്ലല്ലോ. ശരി, കാണും എല്ലാവരും. താങ്ക് യു. സന്തോഷം. പടം കണ്ടു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് കാണാൻ പറ്റും പടത്തിലെ റെസ്പോൺസ് അതുപോലെയാണ്. കാരണം പലവരും കൂട്ടുകാരുമായാലും പലയിടത്തു നിന്ന് വരുന്ന റെസ്പോൺസ് അതാണ്. ഭയങ്കര പോസിറ്റീവായിട്ട് പറയുന്നുണ്ട്. അതനുസരിച്ച് ഇനി പ്രേക്ഷകർ നമുക്ക് നല്ലൊരു റിസൾട്ട് തരും. എങ്ങനെയുണ്ട് ഓൾമോസ്റ്റ്? ഓൾമോസ്റ്റ് എല്ലാ തിയേറ്ററിലും നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. എല്ലായിടത്തും നല്ല കയറുന്ന ഇടത്തെല്ലാം നല്ല പോസിറ്റീവായിട്ടുള്ള റിവ്യൂ കിട്ടുന്നത് തന്നെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. റിവ്യൂസ് കിട്ടുന്നില്ല. ഏറ്റവും പടം നന്നായി, അത് ഗംഭീരമായെന്ന് പറയുന്നത് കേൾക്കുന്നതിലാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. നിർമ്മാണം കണ്ടിന്യൂ ചെയ്യാനുള്ള കോൺഫിഡൻസ് ആയോ? ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. പിന്നെ അടുത്തൊരു പ്രോജക്ട് ഓൾമോസ്റ്റ് സംസാരിച്ചിരിക്കുന്നു. അപ്പം അത് ഒക്കെ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ അതും അനൗൺസ് ചെയ്യുന്നതായിരിക്കും. തിയേറ്ററിൽ ഫാമിലിയായിട്ട് എല്ലാവർക്കും ഇരുന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന ചിത്രമാണോ? അല്ല, എല്ലാവരും അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? അഭിനയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും നന്നായിട്ട്. എന്ത് പറയാടാ, അടിപൊളിയല്ലേ സിനിമ? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു ഫിലിമാണ്. നല്ലൊരു ഫാമിലി എൻജോയ് പറ്റുന്ന നല്ലൊരു കൂടിയാണ്. എല്ലാ തിയേറ്റർ കാരണം നല്ല എക്സ്പീരിയൻസ് ആണ്. ബാക്കി നമ്മളൊരു അഭിനയിച്ചവരാണ്. അതായത് ബാക്കി പ്രേക്ഷകരാണ് പറയുന്നത്. എന്റെ പേര് സുരാജ് എന്നാണ്. ഞാൻ എസ് ഐ മഹേഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ സുധീഷേട്ട ആദ്യ സിനിമയാണ്. അപ്പോ എന്റെ രണ്ടാമത്തെ സിനിമയാണ്. പോലീസായിട്ട് തന്നെയാണ് എസ് ഐ ആയിട്ടാണ്. ഈ സിനിമയുടെ ആങ്കർ ചെയ്യാൻ പോയിട്ട് ആക്ടറായ വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ വേഷം കിട്ടിയാണ്. എന്തായാലും പ്രതീക്ഷിച്ചത് തന്നെ സ്ക്രിപ്റ്റ് മൊത്തമായിട്ട് വായിച്ചിട്ടുണ്ടായില്ല. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞല്ലോ വായിക്കുന്നത് നന്നായി തോന്നി. അത്രയും ഒരു ഗംഭീരത്തിലുള്ളത് ഒരു വളരെ രസകരമായിട്ടുള്ള ഈ സിനിമയുടെ പിന്നണിയിലുള്ള എല്ലാവരും തന്നെ ഏകദേശം ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. സംവിധായകനാണെങ്കിലും അതുപോലെ തന്നെ പ്രൊഡ്യൂസറിലൊരു ആളാണെങ്കിലും പിന്നെ നമ്മുടെ കൺട്രോളർ ആണെങ്കിലും കെ കെ ആണെങ്കിലും ഒരുപാട് പേര് ഇതിൽ അഭിനയിച്ചിട്ടുള്ളതാണ്. ഒരു ടീം വർക്കിന്റെ വിജയമാണ്. പിന്നെ ശ്രീവത്സ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിനിമ ഇറക്കിയിരിക്കുകയാണ് എ ആൻഡ് ബി എന്റർടൈൻമെന്റ്സും അത് ഗംഭീരം. ആ പെണ്ണിന്റെ പെർഫോമൻസ് ഹരീഷയുടെ നിങ്ങൾ കണ്ടാണ് രക്ഷയില്ലെങ്കിലും. എനിവേ ഒരു ജീതു ജോസഫ് സിനിമ കണ്ട ഒരു പ്രതീതിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്രയും മനോഹരമായ ഒരു സിനിമ ഗംഭീരത്തില്ല. പിന്നെ എടുത്തുവരേണ്ട മ്യൂസിക് പാട്ട് എടുത്തു വരണം. നിഷാദിന്റെ ഗംഭീരമായിട്ടുള്ള മ്യൂസിക് അദ്ദേഹത്തിന് ആദ്യത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുള്ള ഒരു പാട്ടാണ് ഉള്ളത്. എല്ലാം കൊണ്ടും എനിക്കിഷ്ടമായി. പേഴ്സണലി ഒരു സിനിമയിൽ അഭിനയിച്ചതെന്ന് പറയല്ല, മനസ്സ് നിറഞ്ഞിട്ടാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പോൾ ബാക്കി എല്ലാവരും കാണുക. ഒരു മൗത്ത് ഓഫ് സിനിമയിലൂടെ തന്നെ എല്ലാവരും എത്തിച്ചേരട്ടെ. എല്ലാവരുടെയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ സിനിമയിലുണ്ട്. താങ്ക് യു.